അനൗൺസ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ വന്ന ഉടനെ അല്ല ഇത് പറയുന്നത്. സ്ത്രീ ശക്തി കുറവാണെന്ന്, എന്നാൽ പിന്നെ സ്ത്രീക്ക് മറ്റേ വുമൺസ് ഹോർലിക്സ് മേടിച്ചിട്ട് പറ സ്ത്രീ ശക്തി കുറവാണെന്ന് ആദ്യം മനസ്സിലാക്കുക. സ്ത്രീകൾക്ക് ശക്തി കുറവാണെന്നല്ല പറഞ്ഞത്. ഇത്തവണത്തെ ബിഗ് ബോസ് കോണ്ടസ്റ്റന്റ്സ് എല്ലാം പുരോഗമനത്തിന് ഭയങ്കര സപ്പോർട്ടാണല്ലോ. അത് പല പല സംസാരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ ശോഭ, ജുനൈസ് ആൻഡ് നാദിറ ഇവ ഈ മൂന്ന് വ്യക്തികളുമാണ് കൂടുതലും ഇതിനെപ്പറ്റി സംസാരിക്കുന്നതും സ്ത്രീകളുടെ ശാക്തീകരണവും സ്ത്രീകളുടെ സംവരണവും ഉറപ്പുവരുത്താൻ വേണ്ടി സംസാരിക്കുന്നതും ഇവർ തന്നെയാണ്. ബിഗ് ബോസ് ഹൗസിൽ ഏതെങ്കിലും ഒരു സ്ത്രീക്കെതിരെ ഏതെങ്കിലും പുരുഷന്മാർ സംസാരിക്കുവാണെന്നുണ്ടെങ്കിൽ അത് പുറത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന സ്ത്രീകൾക്കെതിരെയും കൂടിയാണ് എന്ന് വരുത്തി തീർക്കാനും ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഇവർ. ഇത്തവണ ഇവർ പുരോഗമനം സംസാരിക്കുന്നത് ആ ഇരിക്കുന്ന കോണ്ടസ്റ്റന്റ്സിനോ അല്ലെങ്കിൽ പ്രേക്ഷകർക്കോ എതിരെയല്ല, തികച്ചും അവരെ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിനെതിരെ അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോ അല്ലെങ്കിൽ ആ ഒരു ബോസിനെതിരെയാണ് ഇത്തവണ പുരോഗമനവാദവുമായിട്ട് മുന്നേറ്റ് വന്നിരിക്കുന്നത്. വരാനുള്ള കാരണം ഈ സെറീന സീക്രട്ട് റൂമിൽ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം ബിഗ് ബോസ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് ബിഗ് ബോസ് ഇങ്ങനെയാണ് പറഞ്ഞത്, ബിഗ് ബോസ് ഹൗസിൽ സ്ത്രീകളുടെ സാന്നിധ്യം കുറവായതിനാൽ സെറീനയെ ഇപ്രാവശ്യം ഔട്ടാക്കുന്നില്ല, പകരം ഡയറക്റ്റ് അടുത്ത വീക്കിലേക്ക് നോമിനേഷനിലേക്ക് പോയിരിക്കുന്നു. അന്നേരം എല്ലാവരും താങ്ക് യു ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് കൈയടിച്ച് അവിടെ ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടായിട്ടും അന്നേരം ഒന്നും ചിന്തിക്കാതെ ഇപ്പം ഒരു ബിഗ് ബോസ് ഹൗസിൽ ഒരു കാർ ഒരു ടാസ്ക് കൊടുത്തല്ലോ, ആറ് ബോറ് ടാസ്കും ആറ് ബോറ് പരിപാടി. മനുഷ്യത്വത്തെ ഫ്രണ്ട്ഷിപ്പിനെ മാത്രം മുന്നിൽ കൊണ്ടുകൊണ്ട് ഒരു ഗെയിം കളിക്കാൻ വന്നിരിക്കുന്ന വ്യക്തികള് കാണുന്ന നമുക്ക് ഒരു അവാർഡ് പടം കാണുന്നതിന്റെ ലാഭത്തോട് കൂടി പോകുന്ന പോലും നമുക്കത് കാണാൻ സാധിക്കത്തില്ല, അത്രയ്ക്ക് ബോറ് പരിപാടി. എങ്ങനെയാണ് ഇവരെ കൊണ്ട് ഈ ഒരു 24/7 ഗെയിം കളിപ്പിച്ചിട്ട് അത് പ്രേക്ഷകരെ കൊണ്ട് കാണിപ്പിക്കണം എന്ന് ബിഗ് ബോസിന് തോന്നുന്നൊരു കാര്യമുണ്ടല്ലോ, അത് എന്തായാലും പ്രശംസനാർഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ എങ്ങനെ സഹിച്ച് കാണും ഇതൊക്കെ? അപ്പൊ അവർക്ക് സംസാരിക്കാൻ എന്തെങ്കിലും വേണ്ടേ? അങ്ങനെ സംസാരിച്ച് കൊണ്ടുവന്ന ടോപ്പിക്ക് ബിഗ് ബോസിനെതിരെ നമുക്കൊരു സ്ട്രൈക്ക് അങ്ങ് നടത്താം. ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയല്ല, ബിഗ് ബോസ് ഈ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കുക. കാരണം ഒരു വ്യക്തി മാത്രമല്ല, ആ കാറിനകത്തിരിക്കുന്ന മുഴുവൻ വ്യക്തികളും ഇതിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട് അന്നേരം ഇവർക്ക് ഇതിനെപ്പറ്റി സംസാരിച്ചില്ല? പക്ഷെ അന്നേരം അഖിൽമാരാർ ഇതിനെപ്പറ്റി ഒന്ന് സംസാരിച്ചായിരുന്നു കേട്ടോ, കറപ്റ്റഡ് ആണോ ഇൻകറപ്റ്റഡ് ആണോ ഈ ഒരു വേർഡ്സ് എന്നൊക്കെ ഒന്ന് ചോദിച്ചായിരുന്നു. കാരണം അഖിൽമാരാർ പറയുന്ന പല കാര്യങ്ങളും ടോക്സിക് കണ്ടന്റ് ആണെന്നും പറഞ്ഞ് പൊക്കിക്കൊണ്ട് കിടക്കുന്ന ജുനൈസിന്റെ മുഖത്ത് നോക്കി ഒന്ന് കളിയാക്കിക്കൊണ്ടാണ് പുള്ളി ചോദിച്ചത്. പുള്ളിക്ക് ചോദിക്കാൻ അർഹതയുണ്ട്, കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറയുവാണെന്നുണ്ടെങ്കിൽ ഉടനെ അതിന്റെ തുമ്പും പൊക്കിക്കൊണ്ട് വരുന്ന വ്യക്തികളാണല്ലോ ഈ ജുനൈസ് ശോഭയൊക്കെ. അപ്പൊ അവരുടെ നേരെ തന്നെ ബിഗ് ബോസ് തന്നെ ഒന്ന് ഇങ്ങനത്തെ കാര്യം അനൗൺസ് ചെയ്യുമ്പോഴത്തേക്കിന് എങ്ങനെ കടിച്ചുപിടിച്ചിരിക്കുന്നു എന്നായിരിക്കും പുള്ളി ഉദ്ദേശം. എന്തായാലും നമ്മൾ അവർ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഡിസ്കഷൻ, അതൊന്ന് കണ്ടു നോക്കാം. നമുക്ക് അതിനകത്തും തന്നെ സംസാരിക്കാം. തലേദിവസം പ്ലാൻ ചെയ്യുന്നതല്ല സീക്രട്ട് റൂമിൽ ഇന്ന ആളെ കൊണ്ടുപോകണമെന്നുള്ളത്. സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അവർക്ക് ഉറപ്പുണ്ട്, അവർക്ക് ചർച്ച ആവണം. അതുകൊണ്ട് ചിലപ്പോ പറയുന്ന കാര്യം മറന്നു പോകാം, ഒന്നെങ്കിൽ അരണ വല്ലതും കടിച്ചതായിരിക്കും, ഇല്ലെങ്കിൽ അരണയുടെ കൂർമ്മ ബുദ്ധി ഉള്ളത് കൊണ്ടായിരിക്കും മറന്നു പോകുന്നത്. എന്തായാലും ഇന്ന് ഇപ്പൊ പറഞ്ഞ കാര്യം നാളെ ഇതിന് ഓപ്പോസിറ്റ് തന്നെ ചിലപ്പോ അവിടെ പ്രവർത്തിച്ചു കളയാം വീട്ടിൽ. അതിന് യാതൊരു സംശയവുമില്ല, കാരണം പുള്ളിക്കാരൻ തെളിയിച്ചിട്ടുണ്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, ഇതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് തന്നെയാണ് കൃത്യമായിട്ട് പറയുന്നത്. ഇത് ബിഗ് ബോസ് പറയാൻ പാടില്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തിനിങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ ഇതിന് നിങ്ങൾക്ക് പറ്റുന്ന അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ താരം കമന്റ് ചെയ്യണം, നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്നുള്ളത്. ഓക്കെ, ബാക്കി കൂടെ കണ്ടു നോക്കാം. റിനോഷിന്റെ അഭിപ്രായം ഈ ഒരു സ്റ്റേറ്റ്മെന്റോട് കൂടി ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് TRP റേറ്റിംഗ് ആണ്. ഇത്തരത്തിലൊരു കോണ്ടന്റ് ഇടുമ്പോൾ പുറത്തുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും അല്ലെങ്കിൽ പുറത്ത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇതെല്ലാം പൊക്കി എടുത്തു വെച്ചൊരു കോണ്ടന്റ് ആയിട്ട് ഉണ്ടാക്കും. അപ്പൊ ഇത് ഏഷ്യാനെറ്റിന്റെ TRP ഭയങ്കരമായിട്ട് ഉയരും. അതിനുവേണ്ടിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന്, തികച്ചും ആ സ്റ്റേറ്റ്മെന്റിനകത്ത് ഒന്നുമില്ല. പറയാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഈ വീഡിയോയുടെ കൂടെ തന്നെ അത് പറയുന്നതായിരിക്കും. ഞാനും പുരോഗമനത്തെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തി തന്നെ. പുരോഗമനം നല്ലതാണ്, പുരോഗമനം വന്നേ പറ്റൂ. ലോകം സഞ്ചരിക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മളും നമ്മുടെ മനസ്സ് സഞ്ചരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ബാക്കി കൂടെ കണ്ടുനോക്കാം. പിന്നെ ചിലപ്പം ഒരു ഭാഗത്ത് നമ്മളെ മാത്രം കേൾപ്പിക്കുന്നതായിരിക്കും അവർ പുറത്തോട്ട് വിടത്തുമില്ല. അത് റിനോഷ് ജോർജ് പറഞ്ഞത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. റിനോഷ് ജോർജിന്റെ മെന്റാലിറ്റി അതൊക്കെയാണ്. ബിഗ് ബോസ് അത് തന്നെയാണ് ഇവിടെ കേൾപ്പിച്ചത്, നമ്മളും അത് തന്നെയാണ് കേട്ടിട്ടുള്ളത്. ഇവർ മറ്റേ മൂലയിലൊക്കെ സോഫയെ പോയിരുന്ന് സംസാരിക്കുന്ന കണക്കായിരിക്കും ബിഗ് ബോസ് പുറത്തോട്ട് വിടുന്നതെന്ന് വിചാരിച്ചായിരിക്കും അങ്ങനെ പറഞ്ഞത്. എന്നിരുന്നാലും നിങ്ങൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോം ബിഗ് ബോസ് തന്നെയാണ്. അപ്പൊ ബിഗ് ബോസിനെ കുറിച്ച് തന്നെ ഇത്തരത്തിലുള്ള കള്ളങ്ങൾ അടിച്ച് പുറത്തോട്ട് വിടരുത്. എന്നാലും ബിഗ് ബോസ് അതൊന്ന് എഡിറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടില്ല. ചിലപ്പം ഇത് എപ്പിസോഡ് വരുമ്പോൾ കാണത്തില്ലായിരിക്കും, ലൈവിൽ എന്തായാലും കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ഒരു വീഡിയോ നമുക്ക് ചെയ്യാൻ തന്നെ കഴിഞ്ഞത്. ബാക്കി കൂടെ നോക്കാം. പല രീതിയിൽ ഒരിക്കലും ഇല്ല, അതെങ്ങനെ വരാം? ബിക്കോസ്
ഞാൻ വന്ന് നോമിനേഷൻ എല്ലാം കഴിഞ്ഞിട്ടാണ് പുള്ളി ഇത് അനൗൺസ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ വന്ന ഉടനെ അല്ല ഇത് പറയുന്നത്. സ്ത്രീ ശക്തി കുറവാണെന്ന്, എന്നാലും സ്ത്രീക്ക് മറ്റേ വുമൺസ് ഹോർലിക്സ് മേടിച്ചിട്ടുണ്ട്. സ്ത്രീ ശക്തി കുറവാണെന്ന് ആദ്യം മനസ്സിലാക്കുക. സ്ത്രീകൾക്ക് ശക്തി കുറവാണെന്നല്ല പറഞ്ഞത്, അതല്ലാതെ ബാക്കി നിൽക്കുന്ന മൂന്ന് പെണ്ണുങ്ങളെ നോക്കുമ്പോൾ അവർക്ക് വെയിറ്റും ഹൈറ്റ് എല്ലാം കുറവാണ്, അതുകൊണ്ട് പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭയങ്കര കുറവാണെന്നല്ല. സ്ത്രീകളുടെ സാന്നിധ്യം, അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ കുറവായതുകൊണ്ട്. ഇപ്പൊ ഈ പാർട്ടിസിപ്പേഷൻ അത് വലിയ ഒരു കുറ്റപാടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈവൻ ഒരു കോളേജ് ചെല്ലുമ്പോഴത്തേക്കിന് അവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സംവരണം ഉണ്ടല്ലോ. കുട്ടികൾ രണ്ട് രീതിയിലുള്ള കുട്ടികളുണ്ട്. ഒരു KSRTC ബസ്സിലോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ബസ്സിലോ നമ്മൾ കയറി ചെല്ലുമ്പോഴത്തേക്കിനും എന്തുവാ, അവിടെ സ്ത്രീകൾക്ക് ഇരിക്കാനായിട്ട് സെപ്പറേറ്റ് കസേര കെട്ടിട്ട് വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഏതെങ്കിലും ബാത്റൂമിലോട്ട് ചെല്ലുവാണെങ്കിൽ അവിടെ നേരെ ചെല്ലുമ്പോഴത്തേന് സ്ത്രീ പുരുഷനെന്ന് പറഞ്ഞ് രണ്ടായിട്ട് തിരിഞ്ഞ് അങ്ങോട്ടൊക്കെ പോകണം. അപ്പൊ നമ്മൾ സ്ത്രീയും പുരുഷനും എന്ന് പേരെഴുതി വെച്ചേക്കുന്ന പല സ്ഥലങ്ങളിലും നമ്മൾ ഇത്തരത്തിലാണ്. ഈവൻ ടിക്കറ്റ് എടുക്കാൻ വരെ തിയേറ്ററിൽ ചെല്ലുമ്പോൾ സ്ത്രീകൾ വേറെ പുരുഷൻ വേറെ. അവിടെ എല്ലാം സംവരണമല്ലേ ഉദ്ദേശിക്കുന്നത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട്. അതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് റോങ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാൻ കാണിക്കുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ, എനിക്കതിനോട് യോജിക്കുന്നില്ല. കാരണം നമ്മുടെ നിലവിലുള്ള ഈ ഒരു രാജ്യം അല്ലെങ്കിൽ ഈ നാടോ പോയിക്കൊണ്ടിരിക്കുന്നതേ ആ ഒരു പാതയിൽ തന്നെ, അതിൽ നിന്നൊരു വേർപാട് ഇതേവരെ ഉണ്ടായിട്ടില്ല. പിന്നെ അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ചിലപ്പം ഒരു 100 വർഷം കഴിയുമ്പോഴത്തേക്കിന് അതൊക്കെ മാറുമായിരിക്കും, അല്ലെങ്കിൽ ഒരു 50 വർഷം കഴിയുമ്പോൾ അതൊക്കെ മാറുമായിരിക്കും. പക്ഷെ ഇപ്പം അതിനൊരു മാറ്റമൊന്നുമില്ല, അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്നതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കുഴപ്പമോ എന്റെ ഭാഗത്തൊന്നും എനിക്ക് ഉണ്ടായിരിക്കുന്നതല്ല. അവസരം കൊടുക്കുകയാണെന്നല്ലേ? അങ്ങനെയല്ല, ഒരാഴ്ച കൂടി പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് ഓക്കെ, ശോഭയ്ക്ക് ഇത് അൺഫെയർ ആയിട്ടാണ് തോന്നിയത്. ഇതൊരു ഫെയർ ആയിട്ടുള്ള ഒരു സംസാര ശൈലിയല്ല എന്നുള്ള കാര്യം ഒരിക്കലും ശോഭ അങ്ങനെ പറയത്തുള്ളൂ എന്ന് നമുക്കറിയാം. കാരണം ആ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം ശോഭയോട് സംസാരിക്കുക അല്ലെങ്കിൽ എതിർക്കുവാണെന്നുണ്ടെങ്കിൽ പുറത്തെ സ്ത്രീ സമൂഹത്തിനെതിരെയാണ് നിങ്ങൾ എതിർക്കുന്നത് എന്ന് പറയാൻ കാണിക്കുന്ന ധൈര്യവും അത്തരത്തിൽ കാര്യങ്ങൾ വളച്ചൊടിച്ച് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ശോഭ. അതുകൊണ്ട് ശോഭയുടെ വായിൽ നിന്ന് ഇത്തരത്തിലുള്ള ഡയലോഗ് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ പിന്നെ സ്ത്രീകൾക്ക് സംവരണം കൊടുക്കേണ്ടാത്ത സ്ഥലങ്ങൾ ഏതൊക്കെയാ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഒരു ലോൺ എടുക്കാൻ ചെല്ലുമ്പോഴത്തേന് സ്ത്രീശക്തി സുവിധാശക്തി എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കർണാടക അല്ലെ തമിഴ്നാട് അവിടെ ഇപ്പൊ പുതിയ രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് ബസ് സർവീസ് കൊടുക്കുന്നു. അപ്പൊ അവിടെ ഏതെങ്കിലും പുരുഷന്മാരോട് ഡേ നിങ്ങൾ വച്ചാപ്പേതോട്ടോ കാണിക്കുന്നത്, പുരുഷന്മാർ നമ്മളെന്തോ പിന്നെ എന്നൊക്കെ പേരെല്ലാം ചോദിക്കുന്ന ഇല്ല. അതൊക്കെ കൊടുക്കുന്ന അവർക്കൊരു പ്രയോറിറ്റി കൊടുക്കുന്നതാ. പ്രയോറിറ്റി എപ്പോഴും നല്ലതല്ലേ? അത് കിട്ടിയ ഒരു സംഭവത്തെ നല്ലതായിട്ട് ചിത്രീകരിച്ച് അല്ലെങ്കിൽ താങ്ക് യു ബിഗ് ബോസ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആനുകൂല്യം തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയുന്നതിന് പകരം ബിഗ് ബോസിനെ എതിർത്ത് ഒരു കാര്യം അവിടെ സ്ട്രൈക്ക് വിളിച്ച് ഡയറക്റ്റ് ഇറങ്ങിയിട്ട് ഒരു വക്കീല് മുഖാന്തരം ഒരു കോടതിയിൽ ഒരു കേസും കൊടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ നടന്നു വിധി അടുത്ത സീസൺ വരെ നടപ്പിലാക്കുന്ന കണക്ക് എന്തെങ്കിലും കാര്യമുള്ള കാര്യത്തിലുള്ള ചർച്ചയാണെങ്കിൽ കാണുന്ന നമുക്ക് ഒരു നല്ലതായിരിക്കും. ഇത് ഒരു കാര്യവും ഇല്ലാത്ത കുറെ ചർച്ചകൾ എടുത്തിടും, എന്നാലോട്ട് ആ ചർച്ച തൊട്ട് അവസാനിപ്പിക്കത്തില്ല. എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് അറിയത്തില്ല, എങ്ങനെ തുടങ്ങണമെന്ന് അറിയത്തില്ല. ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇവർക്ക് എല്ലാം പറയാനറിയാം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ചർച്ച വന്നിരിക്കുന്നത്. എന്തായാലും 6 ബോറ് ടാസ്കും 6 ബോറ് പരിപാടിയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആകെ കൂടി കാണുന്നവർക്ക് എന്തെങ്കിലും പറയാൻ ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പഴയ മറ്റുള്ള ബിഗ് ബോസുകളിൽ ചെന്ന ഇതേപോലുള്ള കാർഗിൽ ടാസ്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം അവർ എത്തരത്തിലാണ് കളിക്കുന്നത്, എങ്ങനെയാണ് ആ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന്. കാണുന്നവരെ പിടിച്ചിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ TRP അല്ല ബിഗ് ബോസ് തന്നെ കൂട്ടിപ്പോ എന്തായാലും.